അടുത്തത് ഇയർ ആണ്. ഇയറും കുറച്ച് കുറച്ച് പറയാനുള്ള ഒരുപാടില്ല, കണ്ണിന്റെ അത്രയില്ല ഇയർ. അപ്പൊ നോക്കിക്കേ, ചെവി എന്ന് പറയുമ്പോ നമുക്ക് എന്തിനാ സഹായിക്കുന്നേ? പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, ചെവിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തുവാ? ബാലൻസിങ്. ആ ബാലൻസിങ്, വെരി ഗുഡ്. ഇയർ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി ബാലൻസിന് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഒന്ന് ബാലൻസിങ്, കേൾവിക്ക് സഹായിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. കേൾവിക്ക് സഹായിക്കുന്നുണ്ട്, കേൾവിക്ക് സഹായിക്കുന്നുണ്ട്, ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നുണ്ട് അല്ലേ. സോ നമ്മുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, കേൾവിക്ക് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ചെവിക്കും മൂന്ന് പാട്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, ചെവിക്കും മൂന്ന് പാട്ടായിട്ട് തിരിക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് മൂന്ന് പാട്ടായിട്ട് തിരിക്കുന്നത്. മൂന്ന് പാട്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാട്ട്, അതായത് നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം അല്ലെ. നിങ്ങളിപ്പോ ചെവി നോക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഒരു ഭാഗം മാത്രമാണ് കൂടുതലും കാണാൻ പറ്റുക. അതിനെയാണ് നമ്മൾ ഈ കാണുന്നത് ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറയും. സോറി, ടിംബാനിക് മെംബ്രെയിൻ അല്ല, ഇയർ. ഓക്കെ, നമ്മൾ ഈ പുറത്തോട്ട് കാണുന്ന ഭാഗത്തിന് നമ്മൾ പിന്ന എന്ന് പറയും, അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറയും. പിന്ന എന്ന് പറയും അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറയും. പുറത്തോട്ട് കാണുന്ന ആ ഒരു കാർട്ടിലേജസ് ആയിട്ടുള്ള ഭാഗത്തെ, നമ്മുടെ ചെവിയുടെ പുറത്തോട്ട് നിൽക്കുന്ന സംഗതിയെ നമ്മൾ എന്ത് പറയും? പിന്ന എന്ന് പറയും. പിന്ന അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറയും. ഈ അതിന്റെ ഉള്ളിലോട്ട് കാണപ്പെടുന്ന, നമുക്ക് ഏകദേശം കുറച്ച് കൈയൊക്കെ വരെ എത്തും അല്ലെ, ഇച്ചിരി കുറച്ച് ഉള്ളിലോട്ട് കൈയൊക്കെ എത്തുന്ന ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ഇയർ കനാൽ അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറയും. ഇയർ കനാൽ അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറയും. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മുടെ ഈ എക്സ്റ്റേണൽ ഇയറിന്റെ ഭാഗമായിട്ടുള്ളത്. നമ്മൾ എക്സ്റ്റേണൽ ഇയറിനെ, ഇയറിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ അല്ലെങ്കിൽ ഇന്നർ ഇയർ. ഇന്റേണൽ ഇയർ അല്ലെങ്കിൽ ഇന്നർ ഇയർ, അങ്ങനെ മൂന്നായിട്ട് തിരിക്കും. അപ്പൊ എക്സ്റ്റേണൽ ഇയറിന്റെ പാട്ട് നമുക്ക് ആദ്യം പറയാം. നമ്മളിപ്പോ ഉള്ളിലോട്ട് കയറുന്ന പോലെ, അതായത് പുറത്തുനിന്ന് ഉള്ളിലോട്ടുള്ള രീതിക്കാണ് പഠിക്കുന്നത്. പുറത്തുനിന്ന് ഉള്ളിലോട്ടുള്ള രീതിക്ക്, കണ്ണിന്റെ പഠിച്ചതും അങ്ങനെയല്ലേ, പുറത്തുനിന്ന് ഉള്ളിലോട്ട്. അതേപോലെ തന്നെ ചെവിയുടെയും പുറത്ത് എക്സ്റ്റേണൽ പാർട്ടിൽ നിന്ന് ഉള്ളിലോട്ട് പഠിക്കണം. അപ്പൊ എക്സ്റ്റേണൽ പാർട്ട് എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഭാഗം, ആ ഒരു ഭാഗത്തിൽ എന്തൊക്കെ ഉണ്ടാകും? നമ്മുടെ ചെവിയുടെ പിന്ന എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ ചെവിക്കൂട എന്ന് മലയാളത്തിൽ പറയും. ചെവിക്കൂട അല്ലെങ്കിൽ പിന്ന എന്ന് പറയും. ചെവിക്കൂട എന്ന് പറയും, ചെവിക്കൂട എന്ന് പറയും, പിന്ന എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് ഭാഗം, ഉള്ളിലോട്ടുള്ള ഒരു കനാല് പോലത്തെ ഭാഗത്തെ, ഒരു നാളം പോലെ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ ഇയർ കനാൽ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ലെയർ, ഒരു ചെറിയ നേർത്തൊരു ലെയർ കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ ടിംബാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയും. ഓരോന്നിനും ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് പറയാം. ഇയർ ഡ്രം എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ മിഡിൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എക്സ്റ്റേണൽ ഇയറിന്റെ ഭാഗം പറയാം. ഒന്ന്, പുറത്തുള്ള ഭാഗം ഏതാണ്? പിന്ന. പിന്ന അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറയുന്ന പുറത്തുള്ള ഭാഗം. അത് കഴിഞ്ഞിട്ട് ഇയർ കനാൽ, ഉള്ളിലോട്ട് കയറുന്ന ഭാഗം. ഇതാണ് ഇയർ കനാൽ കേട്ടോ, ഉള്ളിലോട്ട് കയറുന്ന ഭാഗം. ഇത്രയും വരെ നമുക്ക് ഏകദേശം കൈ കൊണ്ട് തൊട്ടെടുക്കാൻ പറ്റും. ഇത്രയും ഭാഗം വരെ നമുക്ക് തൊടാൻ പറ്റും. അത്രയും ഭാഗമാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിന്റെ പാർട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എക്സ്റ്റേണൽ ഇയറിനെയും മിഡിൽ ഇയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയറാണ്, ഒരു ഭാഗമാണ്. അതിനെ പറയുന്ന പേര് ഇയർ ഡ്രം അല്ലെങ്കിൽ കർണപടം എന്ന് പറയും അല്ലെ. കർണപടം അല്ലെങ്കിൽ ടിംബാനിക് മെമ്പറൈൻ, ഇയർ ഡ്രം എന്നൊക്കെ പറയും. ഇനി ഇത്രയും ഭാഗത്തിന്റെ ഫംഗ്ഷൻസും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോ ചെവിക്ക് ഉള്ളിലോട്ട് ശബ്ദത്തെ കടത്തി വിടുന്നത് ഈ പറഞ്ഞ ഇയർ ഡ്രം പിന്നെയും ഇയർ കനാലും കൂടിയാണ്. ചെവിക്കുള്ളിലേക്ക് ശബ്ദത്തെ നയിക്കുന്നതാരാണ് ഈ രണ്ട് ഭാഗങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ശബ്ദം ചെന്നിട്ട് ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ശബ്ദ തരംഗങ്ങൾ ഈ ഇയർ ഡ്രമ്മിന് ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തരംഗം ഉണ്ടാക്കും, ഒരു ചെറിയ കമ്പനം ഉണ്ടാക്കും എന്ന് പറയും. അതായത് ആ ശബ്ദം ചെന്നിട്ട് ഈ ചെവിക്ക് ഉള്ളിൽ ചെന്ന് തട്ടുമ്പോഴാണ് നമുക്ക് ഒരു ശബ്ദം കേൾക്കുന്നതിനുള്ള ഒരു ഇനിഷ്യേഷൻ ഉണ്ടാക്കുന്നത്. കേൾക്കാൻ വേല, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഡൗട്ടാണോ? വോയിസ് കേക്കണില്ലേ? കേക്കാവോ? ഇടക്ക് ബ്രേക്ക് ആയി പോയോ? ഓക്കെ, നോക്കിക്കേ. നമ്മളിപ്പോ പറഞ്ഞ എന്തുവായിരുന്നു? ചെവിക്കുള്ളിലോട്ട് ഒരു ശബ്ദം വരുമ്പോഴത്തേക്ക്, ആദ്യം ശബ്ദം വരുന്നതിന് മുന്നായിട്ട് നമുക്ക് ഒരു വൈബ്രേഷൻ ആണ് അനുഭവപ്പെടുന്നത്. ആ വൈബ്രേഷൻ അനുഭവപ്പെടുന്നത് എവിടെയാ? ഈ ഇയർ ഡ്രം എന്ന് പറയുന്ന ഭാഗത്താണ്.
അത്രയും വരെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ചെവിക്ക് ഉള്ളിലോട്ട് ഒരു ശബ്ദം വരുമ്പോഴത്തേക്ക് അത് ആദ്യം ചെന്ന് തട്ടുന്നത് എവിടെയാണ്? ഈ ഒരു ഇയർ ഡ്രം എന്ന് പറയുന്ന ഭാഗത്താണെന്ന് ഓർത്തിരിക്കുക. ഈ ഒരു വൈബ്രേഷൻ ആണ് ചെവിക്ക് ഉള്ളിലോട്ട് പാസ് ചെയ്ത് വിടുന്നത്. ഈ ഒരു വൈബ്രേഷൻ ആണ് ചെവിക്ക് ഉള്ളിലോട്ട് പാസ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്തത് ഇന്നർ ഇയർ, മിഡിൽ ഇയർ. മിഡിൽ ഇയറിനെ കണക്ട് ചെയ്തിട്ട് മൂന്ന് ബോൺസ് ഉണ്ട്, മൂന്ന് ബോൺ, മൂന്ന് അസ്ഥികളുണ്ട്. അസ്ഥികളുടെ പേര് പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ അസ്ഥിയുടെ പേരാണ് മാലിയസ്, ഒന്നാമത്തെ അസ്ഥിയുടെ പേരാണ് മാലിയസ്. രണ്ടാമത്തെ അസ്ഥിയുടെ പേരാണ് ഇൻകസ്. മൂന്നാമത്തെ അസ്ഥിയുടെ പേരാണ് സ്റ്റേപ്പിസ്. അപ്പൊ മൂന്ന് അസ്ഥികളുടെ പേരെന്തൊക്കെയാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മൂന്ന് അസ്ഥികളുടെ പേര് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇനി നമുക്ക് ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ സ്മോളസ്റ്റ് ബോൺ, സ്മോളസ്റ്റ് ബോൺ ഏതാണ്? ഏറ്റവും ചെറിയ ബോൺ ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോൺ ഏതാണ്? ഏതാണ് ഏറ്റവും ചെറിയ ബോൺ? സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ ബോൺ. അപ്പൊ അതെവിടെ കാണപ്പെടുന്നത്? നമ്മുടെ ചെവിക്കുള്ളിലാണ് അല്ലെ, അല്ലെങ്കിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ മിഡിൽ ഇയറിലാണ് അല്ലെ. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചെവിക്കുള്ളിലെ മിഡിൽ ഇയറിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും ചെറിയ ബോൺ എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ബോൺ ഏതാണ്? ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. കാണപ്പെടുന്നത് മിഡിൽ ഇയറിലാണ്, ആണല്ലോ. സ്റ്റേപ്പിസ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, മൂന്ന് അസ്ഥികളുണ്ട്. ആ മൂന്ന് അസ്ഥികളും നമ്മുടെ മിഡിൽ ഇയറിൽ കാണപ്പെടുന്നതാണ്. ഇനി ഇവിടെ വേറൊരു സംഗതി കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരു ഓഡിറ്ററി ട്യൂബ് എന്ന് പറഞ്ഞൊരു ട്യൂബ് കാണുന്നുണ്ടല്ലോ, കണ്ടോ? ഇതിനെ നമ്മൾ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. യൂസ്റ്റേഷ്യൻ ട്യൂബ്, യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. ഓഡിറ്ററി ട്യൂബ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. ഈ യൂസ്റ്റേഷ്യൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്തിന് സഹായിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. രണ്ട് ഫംഗ്ഷൻസ് ആണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ തൊണ്ട, ത്രോട്ടും ചെവിയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ നമ്മുടെ ത്രോട്ട്, തൊണ്ടയും ചെവിയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഫംഗ്ഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ എക്സ്റ്റേണൽ പ്രഷറും, നമ്മുടെ ശരീരത്തിലുള്ള ഇന്റേണൽ പ്രഷറും പുറത്ത് അന്തരീക്ഷത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷറും തമ്മിൽ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. അപ്പൊ ചോദ്യം വന്നിട്ടുണ്ട്, യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ ത്രോട്ടും തൊണ്ടയും ചെവിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗം യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. ഓഡിറ്ററി ട്യൂബ് എന്ന് പറയും, അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മുടെ ചെവിയും തൊണ്ടയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, എക്സ്റ്റേണലും ഇന്റേണലും ആയിട്ടുള്ള പ്രഷർ ബാലൻസ് ചെയ്യുന്നു. നമ്മുടെ അന്തരീക്ഷത്തിന് ഇപ്പൊ നമ്മൾ ചില ഭാഗങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പ്രഷർ വേരിയേഷൻ അനുഭവപ്പെടും, അത് ബാലൻസ് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ ഓഡിറ്ററി ട്യൂബും, ഓഡിറ്ററി ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. കിട്ടുന്നുണ്ടോ? ദെൻ അടുത്തത് നമ്മുടെ ഇന്റേണൽ ഇയർ. മൂന്നാമത്തെ ഭാഗമാണ് ഇന്റേണൽ ഇയർ. മൂന്നാമത്തെ ഭാഗമാണ് ഇന്റേണൽ ഇയർ. ഇന്റേണൽ ഇയറിൽ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് പാർട്ടാണ് പഠിക്കാനുള്ളത്. ഒന്ന്, കോക്ലിയ. ഒന്നാമത്തെ ഭാഗമാണ് കോക്ലിയ. ഇവിടെ ഒരു ഒച്ചുപോലെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന ഭാഗം കണ്ടോ? ഈ ഒച്ചുപോലെ നിൽക്കുന്ന സംഗതി, ഈ ഒച്ചുപോലെ നിൽക്കുന്ന ചുരുങ്ങി നിൽക്കുന്ന ഭാഗം സ്നെയിൽ ഷേപ്പ്ഡ് എന്ന് പറയും. സ്നെയിൽ ഷേപ്പ്ഡ്, സ്നെയിൽ, സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ച്, ഒച്ചുപോലെ ചുരുണ്ടിരിക്കുന്ന ആ ഭാഗത്തെയാണ് കോക്ലിയ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നമുക്ക് കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം അതേതാണ് കോക്ലിയ? കൊച്ചുപോലെ ചുരുങ്ങി കോക്ലിയ. കിട്ടുന്നുണ്ടോ? നമുക്ക് കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം ഓഡിറ്ററി നേർവൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം, അതേപോലെ നമ്മുടെ ഒച്ചിന്റെ ആകൃതിയിൽ ചുണ്ട് നമ്മളെ കാണപ്പെട്ട ഭാഗം കോക്ലിയ ആണ്. കിട്ടുന്നുണ്ടല്ലോ? ഈ ഒരു ഫംഗ്ഷൻ കൂടി നമ്മൾ പറഞ്ഞു, ബോഡി ബാലൻസ് അല്ലെ, നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാല് സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂള്. വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാൽസും ചേർന്നിട്ടാണ്, വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ രണ്ട് ഭാഗങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് മലയാളത്തിൽ പറയും. സെമി സർക്കുലർ കനാൽസിനെ അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് മലയാളത്തിൽ പറയും. ആ ഒരു ഭാഗവും വെസ്റ്റിബ്യൂളുമാണ് നമ്മുടെ ബോഡി ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം ഏതാണ്? കോക്ലിയ. ഇനി അതിന്റെ ഷേപ്പ്, ഒച്ചിന്റെ ഷേപ്പ്, ഒച്ചിന്റെ ആകൃതിയിൽ ചുരുണ്ടിരിക്കും.
ഇനി അടുത്ത പറഞ്ഞത് നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗം വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലും. ഓവറോൾ ഒന്ന് ഒന്നിച്ച് പറഞ്ഞേ, ആദ്യം പറഞ്ഞത് നമ്മുടെ ഇയർ, ഇയറിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്, ഒന്ന് ബോഡി ബാലൻസിങ്, രണ്ട് കേൾവി, കേൾവിക്ക് സഹായിക്കുന്നു. മൂന്ന് ഭാഗമായിട്ട് ഇയറിനെ നമ്മൾ തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് എക്സ്റ്റേണൽ പാർട്ട്, എക്സ്റ്റേണൽ പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ, ചെവിക്ക് ഉള്ളിലോട്ട് ശബ്ദത്തെ കടത്തി വിടുക. ശബ്ദത്തെ കടത്തി വിട്ട് കഴിയുമ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ ഒരു വൈബ്രേഷൻ ആയിട്ടാണ് കർണപടത്തിൽ വന്ന് തട്ടുന്നത്. ആ വൈബ്രേഷൻ ഉള്ളിലേക്ക് പാസ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് കേൾവി സഹായിക്കുന്നത്. കേൾവിക്ക് കാരണമാകുന്ന ആ വൈബ്രേഷൻ ഉള്ളിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോഴാണ്. അപ്പോ ഈ കേൾവിക്ക് സഹായിക്കുന്നതിന്, അല്ലെങ്കിൽ കേൾവിക്ക് സഹായിക്കുന്ന മിഡിൽ പാർട്ടിലെ ബോൺസ് ആണ് നമ്മുടെ ഈ ഇന്റേണൽ ബോൺസ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്. അതിൽ തന്നെ ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പിസ്, അല്ലെങ്കിൽ മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. ചോദ്യമാണ്. അടുത്തത് ഇന്റേണൽ ഇയറിന്റെ ഭാഗമാണ് കോക്ലിയയും സെമി സർക്കുലർ കനാല് വെസ്റ്റിബ്യൂള്. കോക്ലിയ എന്ന് പറയുന്ന ഭാഗമാണ് ഒച്ചിന്റെ പോലെ ആകൃതിയാണ്. കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം കോക്ലിയാണ്. ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് സെമി സർക്കുലർ കനാല് വെസ്റ്റിബ്യൂള്. വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലിനും ചേർത്ത് നമ്മൾ പറയുന്ന ഒരു പേരാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആ പേര് ഓർത്തിരുന്നാൽ മതി. വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലിനെയും ചേർത്ത് പറയുന്ന ഒരു പേരാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. ഓക്കെ ആണേ. ഇനി നമ്മുടെ ചെവിയെയും ബ്രെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നെർവ്, നാഡിയെ പറയുന്ന പേരാണ് ഓഡിറ്ററി നെർവ്, അല്ലെങ്കിൽ കോക്ലിയർ നെർവ്. ഓഡിറ്ററി നെർവ് എന്ന് പറയും. ചെവിയെയും ബ്രെയിനിലോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഓഡിറ്ററി അല്ലെങ്കിൽ കോക്ലിയർ നെർവ്. ക്ലിയർ ആണോ? ഓക്കെ. നോയ്സ് ഉണ്ടോ? വേറെ എന്തെങ്കിലും ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടോ? നോയ്സ് ഉണ്ടോ? ഇല്ല. കുഴപ്പമില്ല. ശരി. അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, യൂസ്റ്റേഷ്യൻ ട്യൂബ്. യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ പ്രഷറും ഇന്റേണൽ പ്രഷറും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഭാഗമാണ്. തൊണ്ടയെയും ത്രോട്ടിനെയും ചെവിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. ആണല്ലോ. ഇനി ഒരു എക്സ്ട്രാ ചോദ്യം കൂടി ചോദിക്കുകയാണ്. കേൾവിക്ക് തകരാറുള്ള കുട്ടികളുണ്ടല്ലോ, ജന്മനാ കേൾവിക്ക് തകരാറുള്ള കുട്ടികളില് മാറ്റിവെക്കുന്ന അവയവ ഭാഗം ഏതാണ്? കേൾവിക്ക് സഹായിക്കുന്ന മാറ്റിവെക്കുന്ന അവയവ ഭാഗം ഏതാണ്? ഏതായിരിക്കും? കേൾവിക്ക് സഹായിക്കുന്ന ഭാഗമായിരിക്കുമല്ലോ നമ്മള് മാറ്റിവെക്കുന്നത്. ഏതായിരിക്കും അത്? കേട്ടോ, കോക്ലിയ. വെരി ഗുഡ്. കോക്ലിയ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. നമ്മൾ കോക്ലിയ ആണ് മാറ്റിവെക്കുന്നത് അല്ലെ. കോക്ലിയ മാറ്റിവെക്കുമ്പോഴാണ് ഈ കുട്ടികൾക്ക് ചെവിക്ക് കേൾവി വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റുന്നത്. ഓക്കെ. അടുത്തത് ഇയറിന്റെ പോയിന്റ്സ് ആണ്, ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാകാവുന്ന പോയിന്റ്സ് മാത്രമാണ്. നമ്മുടെ ഓഡിറ്ററി സെൻസ് ഓർഗൻ ആയിട്ടാണ് നമ്മൾ ഇയറിനെ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബോഡി ബാലൻസിന് സഹായിക്കുന്നുണ്ട്. ഇയറിനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഔട്ടർ ഇയർ, ഇന്നർ ഇയർ, മിഡിൽ ഇയർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെവിയിൽ അനുഭവപ്പെടുന്ന ഒരു വൈബ്രേഷൻസ് ആണ് നമ്മുടെ ഔട്ടർ ഇയറിൽ നിന്ന് ഇയർ കനാൽ വഴി ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നത്. ആ വൈബ്രേഷൻസിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള സൗണ്ട് ആക്കി മാറ്റുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ദെൻ നമ്മുടെ ഇന്റേണൽ ഹോമോസ്റ്റാസിസ്, അല്ലെങ്കിൽ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇയർ സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.